ഹലോ നമസ്കാരം എല്ലാവർക്കും ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ചാൾസി തോമസ് ഇന്ന് ഇന്ത്യൻ വിപണിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രിയമേറി വരികയാണ് അതിൽ തന്നെ മുന്നിൽ നിൽക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഓല ഹീറോ ഇലക്ട്രിക് ആംബിയർ ഒക്കിനാവ എയ്ഥർ അങ്ങനെ നിരവധി നിർമ്മാതാക്കളാണ് മത്സര രംഗത്തുള്ളത് എന്നാൽ ഇപ്പോൾ മുന്നിലുള്ളത് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാതാക്കളായ എയ്ഥറാണ് എയ്ഥർ തങ്ങളുടെ മൂന്നാം തലമുറ ഇലക്ട്രിക് സ്കൂട്ടറായ എയ്ഥർ 450X 450+ എന്ന വാഹനങ്ങൾ വിപണിയിൽ ഇറക്കിയിരിക്കുകയാണ് ഫീച്ചറുകളുടെയും റേഞ്ചിൻ്റെയും കാര്യത്തിൽ നല്ലൊരു മത്സരം നേരിടുന്നത് കൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ മോഡലുകൾ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ എയ്ഥർ പുറത്തിറക്കിയ തങ്ങളുടെ പുതിയ മോഡലുകൾ ഫുള്ളി അപ്ഡേറ്റഡ് ആണ് Gen 3 എന്ന് വിളിക്കപ്പെടുന്ന പുതിയ സ്കൂട്ടർ ഇന്ന് മുതൽ പഴയ Gen 2 പതിപ്പുകൾക്ക് പകരം വയ്ക്കുന്നതായിരിക്കും ബുക്കിങ്ങുകളും ടെസ്റ്റ് റൈഡുകളും ഇന്ന് ആരംഭിക്കും അതേസമയം ഡെലിവറി നാളെ മുതൽ ആരംഭിക്കാനാണ് കമ്പനിയുടെ തീരുമാനം കുറച്ച് നാളുകളായി ഇലക്ട്രിക് സ്കൂട്ടറുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് കസ്റ്റമേഴ്സിൽ നിന്ന് ഉണ്ടായിരുന്നത് പല ഇലക്ട്രിക് സ്കൂട്ടറുകളും തീ പിടിച്ച വാർത്തകൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാകുമല്ലോ എന്നാൽ രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളിലൊന്ന് എന്ന ബഹുമതി എയ്ഥറിന് ലഭിച്ചിട്ടുണ്ട് പുതിയ എയ്ഥർ 450X 450+ Gen 3 തൻ്റെ എതിരാളികളായ TVS iQube ഓല S1 Pro Simple 1 എന്നിവരെക്കാൾ മികച്ചതാണ് എന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് ജൂണിൽ ഓല ഹീറോ ഇലക്ട്രിക് ആംബിയർ ഒക്കിനാവ എന്നിവയെ പിന്നിലാക്കി ബജാജിനും TVSനും മുന്നിൽ 5th സ്ഥാനത്തായിരുന്നു എയ്ഥർ മൂന്നാം തലമുറ പതിപ്പിൽ 25% വലിയ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നിരുന്നാലും എയ്ഥർ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ മൊത്തത്തിലുള്ള വിലയിൽ കാര്യമായി വർധനവ് വന്നിട്ടില്ല പഴയ Gen 2 എയ്ഥേഴ്സിനെ അപേക്ഷിച്ച് വില ഏകദേശം 5,000 രൂപ വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ് പുതുമ പുതിയ എയ്ഥർ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ എക്സ്ഷോറൂം വില 1.55 ലക്ഷം രൂപയിൽ നിന്നാണ് ആരംഭിക്കുന്നത് 2002 എയ്ഥർ 450X 3.66 കിലോവാട്ട് ശേഷിയുള്ള ലിഥിയം അയൺ ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിലവിലെ മോഡൽ 2.66 കിലോവാട്ട് ബാറ്ററി പാക്കാണ് ഉപയോഗിക്കുന്നത് ഈ പുതിയ ബാറ്ററിയുടെ ഭാരം 19 കിലോയാണ് വലിയ ബാറ്ററി ഉപയോഗിച്ചത് വഴി പവർ ഔട്ട്പുട്ടും റേഞ്ചും കൂടിയിട്ടുണ്ട് യൂസർ തിരഞ്ഞെടുക്കുന്ന റൈഡ് അടിസ്ഥാനമാക്കി റേഞ്ചിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം പുതിയ മോഡലിന് കമ്പനി അവകാശപ്പെടുന്നത് 146 കിലോമീറ്റർ സർട്ടിഫൈഡ് റേഞ്ചും 105 കിലോമീറ്റർ ട്രൂ റേഞ്ചുമാണ് പുതിയ ബാറ്ററിക്ക് 25% കൂടുതൽ ശേഷിയുണ്ടെന്നും 20% കൂടുതൽ ആയുസ്സുണ്ടെന്നുമാണ് കമ്പനി പറയുന്നത് ഇക്കോ മോഡിൽ 105 കിലോമീറ്റർ റേഞ്ച് റൈഡ് മോഡിൽ 85 കിലോമീറ്റർ റേഞ്ച് സ്പോർട്സ് മോഡിൽ 75 കിലോമീറ്റർ റേഞ്ച് വാർപ്പ് മോഡിൽ 65 കിലോമീറ്റർ റേഞ്ച് എന്നിവ ഇപ്പോൾ ലഭിക്കും പുതിയ എയ്ഥർ ഇലക്ട്രിക് സ്കൂട്ടറിന് കൂടുതൽ മികച്ച ടയറുകളാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ 22% മികച്ച ഗ്രിപ്പ് നൽകുന്ന MRF ടയറുകളാണ് കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത് ഇത് മികച്ച ആക്സിലറേഷനും കോർണറിങ്ങും മികച്ച ബ്രേക്കിംഗ് പ്രകടനവും നൽകും പുതിയ റിയർ വ്യൂ മിറർ സൈഡ് സ്റ്റെപ്പ് എന്നിങ്ങനെ കുറച്ച് പുതിയ ആക്സസറികളും എയ്ഥർ അവതരിപ്പിച്ചിട്ടുണ്ട് നിലവിലെ മോഡലിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി 10x10 നാവിഗേഷൻ റിവേഴ്സ് മോഡ് ഇൻ്റഗ്രേറ്റഡ് 4G LTE സിം കണക്ടിവിറ്റി 4.2-inch ടച്ച് സ്ക്രീൻ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ എന്നിവയെല്ലാം ലഭിക്കുന്നുണ്ട് പഴയ മോഡൽ ബുക്ക് ചെയ്തിട്ടുള്ള ഉപയോക്താക്കൾക്ക് പുതിയ തലമുറ എയ്ഥർ 450X 450+ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഡെലിവറി ലഭിക്കും നിലവിൽ എയ്ഥർ 450X ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോക്താക്കൾക്ക് OTA അപ്ഡേറ്റുകൾ ഓൺ റോഡ് ആക്സസ് UI അപ്ഡേറ്റുകൾ നാവിഗേഷൻ സ്മാർട്ട് ഫോൺ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിലേക്ക് പെയർ ചെയ്യുക തുടങ്ങിയ ഫീച്ചേഴ്സിലേക്ക് ഫ്രീ ആക്സസ് ഉണ്ട് എയ്ഥർ സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കിയുള്ള മോഡലിലേക്ക് മാറുന്നതിനാൽ ഇവയിൽ കുറച്ച് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അടുത്ത വർഷം മുതൽ ഈ സേവനങ്ങൾക്കെല്ലാം 2,400 രൂപ വാർഷിക സബ്സ്ക്രിപ്ഷൻ നിരക്കിൽ വാഗ്ദാനം ചെയ്യുമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത് എന്തായാലും എയ്ഥർ തങ്ങളുടെ പുതിയ മോഡൽ അവതരിപ്പിച്ചിരിക്കുകയാണ് എയ്ഥറിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല വരും ദിവസങ്ങളിൽ ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക കൂടുതൽ വീഡിയോസ് കാണുക അതുവരെ ഇറ്റ്സ് മീ ചാൾസി തോമസ് സൈനിങ് ഓഫ് സ്റ്റേ സേഫ് റൈഡ് സേഫ്